സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ആത്മാവിൻ്റെ വെളിപ്പെടുത്തലുകളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ സത്യത്തിലേക്ക് പൂർണ്ണതയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മാവിൻ്റെ വെളിപ്പെടുത്തലുകളിലേക്ക് മാന്യപ്രേക്ഷകർക്ക് വീണ്ടും ഹൃദയപൂർവ്വം സ്വാഗതം. പതിവുള്ളതുപോലെ ഇന്നത്തെ ശുശ്രൂഷയും നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. നായ്ക്കം പറമ്പലച്ചൻ നേതൃത്വം കൊടുക്കുന്ന പ്രാർത്ഥനയിലേക്ക് നമുക്ക് സർവാത്മന പ്രവേശിക്കാം. ലോക സുവിശേഷീകരണത്തിന് ദൈവം നൽകിയ ഒരു ശ്രേഷ്ഠദാനമായ ടെലിവിഷൻ ശുശ്രൂഷയുടെ മുമ്പിൽ നമ്മളായിരിക്കുകയാണ്. നമ്മൾ ഏതാനും പേരല്ല, അനേകായിരം പേര്, ഒരുപക്ഷെ അനേക ലക്ഷം പേര്. നമ്മളൊന്ന് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം കഴിഞ്ഞ നാളുകളിൽ വചന ശുശ്രൂഷയിലൂടെ നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. ഇനിയും നൽകുവാനിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ലോകാതിർത്തികൾ വരെ എത്തിക്കുവാൻ ഞങ്ങളെയും ഉപകരണമാക്കി പരിവർത്തനപ്പെടുത്തുന്ന നല്ല ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുന്ന ഈ സമയം അനേക ലക്ഷങ്ങളുടെ മേൽ ഞങ്ങൾ ഓരോരുത്തരുടെയും മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നു നിറയട്ടെ. ദൈവസ്നേഹം വന്നു നിറയട്ടെ. ആന്തരിക സൗഖ്യം ആന്തരിക ശക്തി ഞങ്ങളിൽ വന്നു നിറയട്ടെ. ദൈവമേ സ്തോത്രം. യേശുവേ സ്തോത്രം. ദൈവമേ നന്ദി. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ഒരുമിച്ച് കൂട്ടുന്ന ഈ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ദാനവും ദൈവസ്നേഹ അനുഭവവും ആന്തരിക സൗഖ്യവും ശാരീരിക സൗഖ്യവും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ശുശ്രൂഷയിലേക്കാണ് ഇപ്പോൾ നാം പ്രവേശിക്കുന്നത്. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്രേക്ഷകരെ, നമ്മൾ നായ്ക്കമ്പടമ്പലച്ചൻ്റെ സുവിശേഷ വഴികളിൽ ദൈവം ഓരോ കാലത്തും പറഞ്ഞയച്ച് സഹായികളും താങ്ങും തണലുമായി നിന്ന വ്യക്തിത്വങ്ങളെ പരിചയപ്പെട്ടു വരികയാണ്. ഇന്ന് നമ്മോടൊത്ത് സംവദിക്കാനും പരിശുദ്ധാത്മ വെളിപ്പെടുത്തലുകൾ നമുക്കായി നായ്ക്കമ്പറമ്പലച്ചനിലൂടെ ലഭ്യമാക്കാനും എത്തിയിരിക്കുന്നത് വളരെ വിശിഷ്ടമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. കാൽ നൂറ്റാണ്ടുകാലമായി, കഴിഞ്ഞ 25 വർഷക്കാലങ്ങളായി നായ്ക്കമ്പറമ്പലച്ചനോടൊപ്പം ഈ വചന പ്രഘോഷണ മേഖലയിൽ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ നേരിട്ട് സ്വീകരിച്ച് ലോകത്തിന് കൈമാറുന്ന സിസ്റ്റർ തെരേസ്. സിസ്റ്റർ തെരേസ്, 25 വർഷക്കാലം, നിസാരപ്പെട്ടതല്ല, അത്രയും കാലമായി ഈ ശുശ്രൂഷാ മേഖലയിൽ അച്ഛനോടൊപ്പമുണ്ട് എന്നത് വളരെ ഖ്യാതി നേടിയൊരു കാര്യമാണ്. സിസ്റ്റർ ഒരു സന്യാസിനി സമൂഹത്തിൻ്റെ ഭാഗമാണ്, അതും ഫ്രാൻസിസ്കൻ. അതിൽ നിന്ന് എങ്ങനെയാണ് ഈ ഒരു നായ്ക്കമ്പറമ്പിലച്ചൻ്റെ കരിസ്മാറ്റിക് ശൈലിയിലുള്ള ഒരു ശുശ്രൂഷാ മേഖലയിലേക്ക് വരാനും കാലങ്ങളായി അതിൻ്റെ ഭാഗമാകാനും ഇടയായ ഒരു സാഹചര്യം ഒന്ന് വെളിപ്പെടുത്താം? ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ അനന്തമായ കരുണയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുക. ഈ ശുശ്രൂഷയോട് എനിക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. കാരണം കരിസ്മാറ്റിക് എന്ന് കേൾക്കുമ്പോൾ ഒച്ചപ്പാടും ബഹളവുമായിട്ടാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. കാരണം നീണ്ട 15 വർഷക്കാലം ഞാൻ ജർമ്മനിയിൽ ഹോസ്പിറ്റലിൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. അവിടെയുള്ള വെസ്റ്റേൺ കൾച്ചറുമായി ഇണങ്ങി ചേർന്ന എനിക്ക് സൈലൻസ് പ്രെയറാണ് എപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്നത്. ധ്യാനാത്മകമായ ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കെ 15 വർഷം കഴിഞ്ഞ് ഞാൻ വീണ്ടും നാട്ടിൽ വന്നു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡൽഹിയിൽ പോയി പഠിച്ചു. അതിനുശേഷം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററായി സാൻജോ ഹോസ്പിറ്റൽ പെരുമ്പാവൂർ ജോലി ചെയ്തിരിക്കവേ മറ്റൊരു സിസ്റ്ററിന് നിർബന്ധത്തിന് കീഴ്വഴങ്ങി കൊളത്തുവയിൽ പോയി ഒരു കരിസ്മാറ്റിക് ധ്യാനം കൂടുവാണ്ട് വന്നു. അവിടെ ധ്യാനത്തിൽ എല്ലാവരും ഒച്ചത്തിൽ സ്തുതിക്കുകയും ഹല്ലേലിയ പാടുകയും എല്ലാം ചെയ്തിരുന്നപ്പോൾ ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് ആദ്യത്തെ 2 ദിവസങ്ങൾ ചിലവഴിച്ചത്. എന്നാൽ കുംഭസാരത്തിന് ശേഷം ഞാൻ ഏകാന്തമായി അവിടെ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ഒരു വ്യക്തി വ്യക്തിയോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് ദാഹിക്കുന്നു എന്നുള്ള ദൈവസ്വരം
ജീവിതത്തിൽ ആദ്യമായി ഞാൻ കേൾക്കുവാനിട വന്നു. എൻ്റെ കർത്താവിന് നഷ്ടപ്പെടുന്ന ഓരോ ആത്മാവിനും വേണ്ടിയുള്ള ദാഹം, എൻ്റെ ആത്മാവിന് വേണ്ടിയുള്ള ദാഹം അതിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോഴെനിക്ക് മനസ്സിലായി എൻ്റെ സ്വാർത്ഥത അഹങ്കാരമെല്ലാമാണ് ഉച്ചത്തിലുള്ള സ്തുതിപ്പിൽ നിന്നും എന്നെ പിന്മാറ്റിയിരുന്നതെന്നും അജ്ഞതയാണ് ഇത്തരത്തിലുള്ള ധ്യാനത്തിൽ നിന്ന് അകന്നു കഴിയുവാൻ എന്നെ പ്രേരിപ്പിച്ചതെന്നും ഞാൻ തിരിച്ചറിഞ്ഞു. ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്ന് സാൻജോ ഹോസ്പിറ്റലിൽ അന്ന് ധ്യാനിക്കാൻ എൻ്റെ കൂടെ ഒരു സിസ്റ്റർ ഞാനും മറ്റൊരു സിസ്റ്ററും കൂടി ചെറിയൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങി. എന്ന് വെച്ചാൽ ലോകം മുഴുവനുള്ള എല്ലാ മക്കളും ആത്മാവ് കൊണ്ട് നിറയുക, അതിനുവേണ്ടി സ്തുതിപ്പ്, മധ്യസ്ഥ പ്രാർത്ഥന, ജപമാല എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ 1 മണിക്കൂർ ഞങ്ങൾ നടത്തി. ഞങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കണ്ടപ്പോൾ അന്ന് 64 സിസ്റ്റേഴ്സ് സാൻജ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്നു. അവരിൽ പലരും പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ആവശ്യപ്പെട്ടു. അങ്ങനെ 6 പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഉണ്ടായി. മിക്കവരിലും തന്നെ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കുന്ന അനുഭവമുണ്ടായി. അങ്ങനെ ഇരിക്കെ മറ്റൊരു അത്ഭുത സംഭവത്തിലൂടെയാണ് അച്ഛനെ ഞാൻ അറിയുവാനിട വന്നത്. അന്ന് അച്ഛനോടൊപ്പം ശുശ്രൂഷ ചെയ്തിരുന്ന മഞ്ഞപ്പുറ മേരി എന്നറിയപ്പെട്ടിരുന്ന മേരി ചാക്കോ അവിടെ ഹോസ്പിറ്റലിൽ മരുന്നിന് വേണ്ടി വരുവാനിട വന്നു. മേരി ഞങ്ങളെ കണ്ടു, ഫോട്ടോയെക്കുറിച്ച് ഞങ്ങളോട് സംസാരിച്ചു. അതിനുശേഷം അന്ന് രോഗിയായി 3.5 മാസമായി ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നേഴ്സിംഗ് കെയർ എന്ന ലഭിക്കത്തക്ക വിധം കിടന്നിരുന്ന സിസ്റ്റർ അൽഫോൻസ് മരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വന്നു. സിസ്റ്റർ അൽഫോൻസ് മരിയ നീണ്ട 5 വർഷങ്ങളായി സെറിബ്രൽ കാൽസിഫിക്കേഷൻ എന്ന രോഗം മൂലം ചികിത്സയിലായിരുന്നു. പല ഹോസ്പിറ്റലിലും കൊണ്ടുപോയി. ഞാൻ തന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനിട വന്നു. സ്കാനിങ് നടത്തിയിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞു ഒരിക്കലും മാറാത്തൊരു രോഗമാണ്, മരുന്ന് കൊണ്ട് കുറച്ച് കുറവ് കിട്ടാൻ ഇടയുണ്ട്. എന്നാൽ സിസ്റ്റർ ഒന്നും സ്വന്തമായി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കൈകാലുകൾ വിറയ്ക്കുക, തലകറങ്ങി വീഴുക, അങ്ങനെയെല്ലാമായിരുന്നു. ഈ മഞ്ഞപ്പുറം മേരി ചാക്ക ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പോട്ടയിൽ ഒന്ന് പോയാൽ ചിലപ്പോൾ സൗഖ്യം കിട്ടിയേക്കും. 3 ദിവസം നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ളവരും ചെയിൻ ഫാസ്റ്റിംഗ് നടത്തുക. 4ാമത്തെ ദിവസം സിസ്റ്ററെ കൊണ്ട് അവിടെ പോയാൽ അവിടെ മാത്യു നായ്ക്കുംപറമ്പിലച്ചെന്നുള്ള ഒരു അച്ഛനുണ്ട്, ആ അച്ഛൻ പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടും. ഞാൻ നായ്ക്കുംപറമ്പിലച്ചൻ എന്ന് പറഞ്ഞ ആളെ പറ്റി കേട്ടിട്ടില്ല, ഒരിക്കലും കണ്ടിട്ടില്ല, പോട്ടെ ആശ്രമത്തിൽ അതുവരെ പോയിട്ടുമില്ല. എങ്കിലും ഇതൊരു വലിയ ഉൾപ്രചോദനമായി ലഭിച്ചതിനാൽ ഞങ്ങളെല്ലാ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള എല്ലാവരും 3 ദിവസം ചെയിൻ ഫാസ്റ്റിംഗ് എടുത്തു. 4ാമത്തെ ദിവസം ഞങ്ങളുടെ ഹോസ്പിറ്റൽ ആംബുലൻസിൽ സിസ്റ്റർ അൽഫോൻസ് മരിയെ കിടത്തി. 8 സിസ്റ്റേഴ്സ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ 8 പേർ കൂടി പോട്ടയിലെത്തി. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നായ്ക്കുംപറമ്പിലച്ചൻ വന്നൊന്ന് പ്രാർത്ഥിക്കും, ഉടനെ തിരിച്ചു പോരാമെന്ന്, സുഖപ്പെട്ട് തിരിച്ചു പോരാമെന്ന്. കാരണം നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന സിസ്റ്റേഴ്സ് പോലും ഫോട്ടോയൊന്ന് കാണുവാൻ, അച്ഛനൊന്ന് കാണുവാൻ വേണ്ടി കയറിയിരുന്നു. എന്നാൽ അച്ഛൻ അന്നുള്ള ഇന്നുള്ളതുപോലെ വലിയ തിരക്കൊന്നും അന്നില്ലായിരുന്നു. അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ വന്നു, ആംബുലൻസിലേക്ക് കയറി വന്നു. 1 നിമിഷം കണ്ണടച്ചിട്ട് അച്ഛൻ പറയുകയാണ്, ഈ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്കൊരു സന്ദേശം കിട്ടുന്നില്ല. മാത്രമല്ല, ഒരു രോഗിയെ പോലും സുഖപ്പെടുത്തുവാനുള്ള ശക്തി എന്നിലില്ല. ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള തിരുവചനത്തിന് അതിനുള്ള ശക്തിയുണ്ട്. നിങ്ങൾ പോയി പോട്ട ആശ്രമത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ പനക്കിലച്ചൻ, അവിടെ പോയി വചനം കേൾക്കുക. അവിടെ തൊട്ടടുത്തുള്ള പോട്ട ആശ്രമം ചാപ്പലിൽ ഞങ്ങൾ 8 പേരും പോയി. അൽഫോൻസ് പയ്യ ഉൾപ്പെടെ 2.5 മണിക്കൂർ സമയം ദൈവത്തിൻ്റെ വചനം കേട്ടു. ദൈവം സ്നേഹമാകുന്നു, യേശു ഏകരക്ഷകനാകുന്നു. യേശു ഏകരക്ഷകനെന്നും സൗഖ്യസ്പർശനത്തെക്കുറിച്ചെല്ലാം ആ ക്ലാസ്സിൽ ബഹുമാനപ്പെട്ട ജോർജ് പനക്കിലച്ചൻ പ്രതിപാദിക്കുകയുണ്ടായി. ഞങ്ങളുടെ വിശ്വാസം കുറച്ചുകൂടി ഉണരുന്ന ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടായി. അതിനുശേഷം മാത്യു നായ്ക്കുംപറമ്പിലച്ചനും അന്നത്തെ ടീമംഗങ്ങളുമായ കുറേ പേര് കൂടെ ഒന്നിച്ചു വന്ന് ഞങ്ങളുടെ ചുറ്റിലും നിന്നുകൊണ്ട് ഉറക്ക സ്തുതിക്കുവാൻ തുടങ്ങി. ഞങ്ങൾ സ്തുതിപ്പിൽ ചേർന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ അടഞ്ഞ കണ്ണുകൾ തുറന്നുകൊണ്ട് അച്ഛൻ പറയുകയാണ്, ഈ സിസ്റ്ററിന് അത്ഭുത സൗഖ്യം കിട്ടും. സിസ്റ്റർ അവിടെ ഇരുത്തിയിരിക്കുകയാണ്, ഞങ്ങൾ ചുറ്റും വട്ടത്തിൽ നിൽക്കുകയായിരുന്നു. അതിനുശേഷം വട്ടത്തിൽ നിന്ന് നോക്കിയിട്ട് അച്ഛൻ എന്നെ തുറിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു, സിസ്റ്ററിൻ്റെ പേരെന്താണ്, സിസ്റ്റർ എന്ത് ചെയ്യുന്നു? ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സിസ്റ്റർ തെരേസ് ആണ് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, സിസ്റ്ററിനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നതായി കർത്താവ് ഒരു സന്ദേശം നൽകുന്നു. ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ശക്തി എന്നിൽ നിന്ന് പുറപ്പെട്ടു. ഒരു ലൈറ്റ് വന്ന് സിസ്റ്ററിൻ്റെ ശിരസിൽ പതിക്കുന്നതായി ദർശനത്തിൽ ഞാൻ കാണുകയുണ്ടായി. സിസ്റ്റർ നാളെ തന്നെ ഇവിടെ തുടങ്ങുന്ന ധ്യാനത്തിൽ വന്ന് കൂടണം, 1 ആഴ്ച ധ്യാനിച്ച ശേഷം പോട്ട ഇവാഞ്ചലൈസേഷൻ ടീമിൽ ചേരണമെന്ന്. എനിക്ക് ആ സന്ദേശം ഉൾക്കൊള്ളാനായില്ല. അന്ന് സിസ്റ്റേഴ്സ് അച്ഛന്മാരുടെ കൂടെ പോകുന്ന യാതൊരു പതിവുമില്ല. മാത്രമല്ല, അങ്ങനെയുള്ളൊരു ശുശ്രൂഷ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നുമില്ലായിരുന്നു. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, അന്ന് രാത്രിയിൽ സിസ്റ്റർ അൽഫോൻസ് മരിയ ക്ലിയറായിട്ട് ദൈവവചനത്തിൽ പറയുന്നൊരു വചനം ദൈവസ്വരമായി കേട്ടു. പുറപ്പാട് 15:26, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന യഹോവയാണ്, ഭയപ്പെടേണ്ട. ആ സ്വരം കേട്ട മാത്രയിൽ സിസ്റ്റർ അൽഫോൻസ് മരിയയിൽ പുതിയൊരു ശക്തി വന്ന് നിറഞ്ഞു. 3.5 മാസത്തിന് ശേഷം തന്നെത്താൻ എഴുന്നേറ്റു,
ബാത്റൂമിൽ പോയി വാഷ് ചെയ്തു റെഡിയായി ദ്വീപലിക്ക് പോകുവാൻ ഒരുങ്ങി നിൽക്കുന്നു. രണ്ട് സിസ്റ്റേഴ്സ് വന്നു സിസ്റ്ററിനെ വാഷ് ചെയ്ത് പുതിയ ഡ്രസ്സ് ധരിപ്പിച്ച് കുർബാനയ്ക്ക് കൊടുക്കുവാൻ ഒരുക്കി കിടത്തുവാൻ വേണ്ടി. അപ്പോൾ സിസ്റ്റർ പള്ളിയിൽ പോകുവാൻ റെഡിയായി നിൽക്കുന്നു. സിസ്റ്ററിന് നീണ്ട 25 വർഷങ്ങൾ ഇപ്പോൾ പിന്നിട്ടു. ഇന്ന് വരെ ഒരു മരുന്ന് പോലും ഇതിനു വേണ്ടി കഴിക്കേണ്ടി വന്നിട്ടില്ല. ഈ അത്ഭുതമാണ് അച്ഛനുമായി പരിചയപ്പെടുവാൻ ഉണ്ടായ സന്ദർഭം. പക്ഷേ നമ്മൾ ഇപ്പോൾ സിസ്റ്റർ തെരേസ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സൗഖ്യത്തിന്റെ സാക്ഷിയായ സിസ്റ്റർ അൽഫോൻസ് മരിയയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തും പ്രാർത്ഥിച്ചും ഇരിക്കുന്നത്. ദൈവം നൽകിയ മഹത്തായ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ വാഴ്ത്താം. ഏതായാലും നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സിസ്റ്റർ ഒരു ഫ്രാൻസിസ്കൻ സന്യാസ സമൂഹത്തിൻ്റെ ഭാഗമാണ്. വളരെ പാരമ്പര്യവും കീർത്തി കേട്ടതുമായ രണ്ടാം ക്രിസ്തു എന്നുപോലും അറിയപ്പെടുന്ന ഫ്രാൻസിസ് തയ്യാറാക്കിയ ഒരു ആധ്യാത്മികത ഉള്ള സ്വന്തമായുള്ള ഒരു തറവാടാണ് ഫ്രാൻസിസ്കൻ സന്യാസിനി സമൂഹം. അതിൻ്റെ ആധ്യാത്മികതയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കരിസ്മാറ്റിക് ശൈലിയുടെ ഭാഗമായി കാൽനൂറ്റാണ്ട് പിന്നിടുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ സഭയിൽ നിന്ന് ഒരു അനുവാദം, ഒരു നിശ്ചിത കാലത്തിനപ്പുറത്തേക്ക് സഭയിൽ നിന്ന് ഉള്ള ശുശ്രൂഷ പുറത്ത് ശുശ്രൂഷയ്ക്കുള്ള അനുവാദമൊന്നും സാധാരണഗതിയിലില്ല. അപ്പോൾ എന്താണ് ഈ അത്ഭുതകരമായ ഈ പ്രക്രിയ തുടർന്നാണോ, എന്താണ്, മാറി മാറി അധികാരികൾ വരും, അപ്പോൾ സഭയുടെ പിൻബലത്തോടും പിന്തുണയോടും ഒക്കെയാണോ സമയാസമയം അനുവാദങ്ങളൊക്കെ ലഭിച്ച് സുതാര്യമായ ഒരു ശുശ്രൂഷാ മേഖലയാണോ, എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാമായിരുന്നു. സിസ്റ്റർ അൽഫോൻസ് മരിയയുടെ ഈ അത്ഭുത സൗഖ്യം ഞങ്ങളുടെ സഭയിൽ ഒത്തിരി പേർക്ക് വിശ്വാസം ഉണരുവാനിട വന്നു. അന്നത്തെ മദർ പ്രൊവിൻഷ്യലായിരുന്നത് മന്ത്രിയായിരുന്ന എ കെ ആന്റണിയുടെ പെങ്ങൾ മദർ ഇൻഫൻട്രീസിയായിരുന്നു. ഈ അത്ഭുത സൗഖ്യം കിട്ടിയപ്പോൾ അച്ഛൻ ഫോൺ വിളിച്ച് പറഞ്ഞു, സിസ്റ്റർ തെരേസിന് ഇവാഞ്ചലൈസേഷന് വേണ്ടി വിളിക്കുന്നതായി എനിക്ക് സന്ദേശം കിട്ടുന്നു, സിസ്റ്റർ ധ്യാനത്തിന് വിടണം, അൽഫോൻസ് മരിയയും വിടണം, അതിനുശേഷം ഈ ടീമിൽ ചേരണമെന്ന് ഞങ്ങൾ അത് അനുവാദം കിട്ടി. ഞങ്ങൾ രണ്ടുപേരും പിറ്റേ ദിവസം തലേ ദിവസം ആംബുലൻസിൽ കൊണ്ടുപോയ സിസ്റ്റർ അൽഫോൻസ് മരിയ എന്നോടൊപ്പം ബസ്സിൽ കയറി പെരുമ്പാവൂരിൽ നിന്ന് പോട്ട ആശ്രമത്തിലെത്തി. ഞങ്ങൾ ഒരാഴ്ച ധ്യാനിച്ചു, അതിനുശേഷം ഞങ്ങൾ അമ്മയെ പോയി കണ്ടു. പ്രൊവിൻഷ്യാളമ്മ പറഞ്ഞു 3 മാസത്തേക്ക് സിസ്റ്റർ തെരേസിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിട്ടു തന്നിരിക്കുന്നു. ആ അനുവാദപ്രകാരം 3 മാസം ഞാൻ പോട്ടയിൽ അച്ഛനോടൊപ്പം ശുശ്രൂഷയ്ക്ക് പോകുവാനിട വന്നു. പുതിയ പുതിയ പല കാര്യങ്ങളും എന്നെ സ്വാധീനിക്കുവാനും ഒത്തിരി വിശ്വാസം വർദ്ധിക്കുവാനും എല്ലാ കാലങ്ങളിൽ ഇട വന്നു. ദൈവം പ്രവർത്തിക്കുന്ന രോഗശാന്തികൾക്ക് നേരിട്ട് കാണവരിട വന്നു. അങ്ങനെ ഇരിക്കെ ഇതിനിടയിൽ അമ്മയുടെ ആവശ്യപ്രകാരം പ്രൊവിൻഷ്യാളമ്മ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞങ്ങളുടെ എറണാകുളം പ്രൊവിൻസിന് വേണ്ടി സിസ്റ്റേഴ്സിന് വേണ്ടി ഒരു ധ്യാനം നടത്തി അങ്കമാലി മദർ ഹൗസിൽ വെച്ച്. ആ ധ്യാനത്തിൽ 418 സിസ്റ്റേഴ്സ് ഞങ്ങളുടെ പ്രൊവിൻസിൽ നിന്ന് ധ്യാനം കൂടി. അവിടെ വലിയ അത്ഭുതങ്ങളുണ്ടായി. അതെ, ബഹുമാനം നായ്ക്കുമ്പർമ്മച്ചൻ ടീമംഗങ്ങളും കൂടി ഒത്തിരി അത്ഭുതങ്ങളുണ്ട്. അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസം വർദ്ധിച്ചു. അപ്പൊ വീണ്ടും അത്ഭുതങ്ങളും പലരും ആത്മാവിൽ നിറയുന്ന അനുഭവങ്ങളും ഒക്കെ ഉണ്ടായി. അപ്പൊ അച്ഛനോട് അമ്മ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും അച്ഛൻ ആവശ്യപ്പെട്ടു സിസ്റ്ററിനെ പൂർണ്ണമായി വിട്ടുതരിക. അങ്ങനെ ബഹുമാനപ്പെട്ട ഇൻഫൻട്രി സാമയുടെ അനുവാദത്തോടുകൂടി ആദ്യകാലങ്ങളിൽ ഞാൻ തുടങ്ങി. പിന്നീട് തുടർന്ന് തുടർന്ന് വന്ന അധികാരികൾ ഒന്നുകിൽ പ്രൊവിൻഷ്യാളമ്മ അല്ലെങ്കിൽ ജനറാളമ്മ എപ്പോഴും അനുവാദം തന്നു. അനുവാദത്തോടു കൂടെ മാത്രമാണ് ഞാൻ ഈ ശുശ്രൂഷയിലായിരിക്കുക. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പും നിയോഗവും വിളിയുമാണ് ഈ ശുശ്രൂഷയിൽ വ്യക്തികളെ കൂട്ടിച്ചേർക്കുന്നത്, കാലാകാലങ്ങളിൽ പുതിയ ടീമുകളെ ചേർത്ത് തരുന്നതും പുതിയ ടീമുകൾ അതിലും തന്നെ രൂപം കൊള്ളുന്നതും ഭിന്നദേശത്തേക്ക് പോകുന്നതുമെല്ലാം ദൈവത്തിൻ്റെ പരിപാലനമാണ്. സിസ്റ്റർ തെരേസ ടീമിലേക്ക് വരുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്ന ഒരു സഹോദരി ഇങ്ങനെ പറഞ്ഞിരുന്നു പ്രവചനത്തിൽ എന്നോണം, അല്ലെങ്കിൽ ദർശനത്തിൽ എന്നോണം പറഞ്ഞിരുന്നു, ചരട് കെട്ടിയ ഒരു സന്യാസിനി ഈ ടീമിലേക്ക് വരുന്നതായി കാണുന്നുവെന്ന്. സമയത്തിൻ്റെ തികവിൽ ദൈവം വെളിച്ചം പ്രകാശം പ്രവചനത്തിലൂടെ കാണിച്ചു തന്നു. ഇതാ ഇങ്ങനെ ഒരാൾ 5-8 പേര് നിൽക്കുന്നതിൽ ഞാൻ ഒരിക്കലും മുമ്പ് കണ്ടിട്ടില്ലാത്തൊരു വ്യക്തി, അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ നേരെയാണ് കർത്താവ് ഞാൻ കണ്ടെച്ച് നിൽക്കുമ്പോൾ ഒരു പ്രകാശം അയക്കുന്നതും ആ വ്യക്തിയോട് ടീമിൽ ചേരാൻ ആവശ്യപ്പെടുന്നതും മേലധികാരികൾ അനുവാദം നൽകുന്നതും കഴിഞ്ഞ 25 കൊല്ലമായി അനുവാദം തുടരുന്നതും. അപ്പോൾ ദൈവത്തിൻ്റെ നിയോഗമാണ് ആത്യന്തികമായി ശുശ്രൂഷകരെ വേർതിരിക്കുന്നത്, കൂട്ടിച്ചേർത്ത് തരുന്നത്. ഹല്ലേലൂയ്യ. പിന്നെ എന്തുകൊണ്ട് ഇന്ന വ്യക്തികൾ ടീമിലേക്ക് വരുന്നു എന്ന് ചോദിച്ചാൽ, ദൈവം തൻ്റെ ടീമിൻ്റെ നാഥൻ യേശുവാണ്, ശുശ്രൂഷയുടെ നാഥൻ യേശുവാണ്, നമ്മളെ വിവിധ ദേശങ്ങളിലേക്ക് അയക്കുന്നത് യേശുവാണ്. അപ്പം ഭാവി ശുശ്രൂഷകളിലേക്ക് നമുക്ക് ടീമിൻ്റെ പ്രവർത്തനം ഏകീകരിക്കാനും ഒരുപക്ഷെ എനിക്കില്ലാത്ത ചില നാച്ചുറൽ സിദ്ധികൾ മറ്റേ ടീമുകൾക്ക് കാണും. ഇപ്പം ഗിഫ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ
പെരുമ്പാവൂർ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ആളാണ്. ഞാൻ ജോലിയിൽ നിന്ന് മാറ്റി ടീമിൻ്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ സഹായിക്കാനും നേതൃത്വം കൊടുക്കുവാനും ദൈവം നിയോഗിക്കുന്നത്. സ്വാഭാവികമായ ഒരു ടാലൻ്റ്, ഒരു സൂപ്പർ നാച്ചുറൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ പ്രവചനപരം, ദർശനപരം, കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവ്, വചന പ്രഘോഷകർക്ക് വേണ്ട തിരുത്തലും പ്രോത്സാഹനവും കൊടുക്കാനുള്ള കഴിവ് എന്നേക്കാൾ കൂടുതലായിട്ട് ആ സിസ്റ്ററിലെ കർത്താവ് നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീമിനെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാനും തിരുത്താനും പ്രോത്സാഹിപ്പിക്കാനും ഇനിയും ഇൻ്റർനാഷണൽ മിനിസ്ട്രിയെ കടന്നു വരുമ്പം ടീമിന് പ്രയോജനമുള്ളവരെ കണ്ട് പ്രോത്സാഹിപ്പിക്കാനും എല്ലാം സിസ്റ്ററിനെയാണ് ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് 10-15 കൊല്ലം യൂറോപ്പിൽ ശുശ്രൂഷ ചെയ്തയാളെന്ന നിലയിൽ യൂറോപ്യൻ ശുശ്രൂഷയിലും അമേരിക്കൻ ശുശ്രൂഷയിലും ആ രാജ്യത്തിൻ്റെ ഗതി പിന്നെ പെരുമാറ്റ ചട്ടങ്ങളും ചിന്താഗതികളും വ്യക്തികളുടെ ഓരോ രാജ്യത്തുള്ളവരുടെ കണ്ട് മനസ്സിലാക്കി ടീമിനെ കുറത്തിണക്കി കൊണ്ടുപോകാൻ സിസ്റ്ററിൻ്റെ പ്രത്യേക സിദ്ധി കർത്താവ് നൽകി. അച്ഛൻ്റെ ശുശ്രൂഷ മേഖലയിലേക്ക് സിസ്റ്റർ വന്നതിലൂടെ അച്ഛൻ ഒരുപാട് ഉപകാരപ്പെടുന്ന വൈവിധ്യമാർന്ന സഹകരണം, സഹായം സിസ്റ്ററിൽ നിന്ന് ലഭിച്ചു എന്നാണ് അച്ഛൻ പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ടത് ഔട്ട്സൈഡ് ഇന്ത്യ മിനിസ്ട്രിയിൽ സിസ്റ്ററിനെ കാര്യമായിട്ട് ഒന്ന് ചെയ്യാനുണ്ടായിരുന്നു, കാരണം വിദേശത്ത് പോയുള്ള പരിചയം, പിന്നെ കൃപകളുടെ പ്രത്യേകമായ ക്രമീകരണവും അതിനെല്ലാം സഹായിച്ചു. ഞങ്ങൾ പിന്നെ ആദ്യത്തെ യൂറോപ്യൻ അമേരിക്കൻ യാത്രയിൽ തന്നെ ജോൺ ബോൾ രണ്ടാമൻ്റെ മുമ്പിൽ നിൽക്കുന്ന സിസ്റ്ററിൻ്റെ ദർശനം കിട്ടി. ഞങ്ങൾക്ക് നേരത്തെ പ്ലാനോ ആഗ്രഹമോ ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ നേരത്തെ ഇല്ലാത്തൊരു പ്ലാൻ ഇട്ട് ഇറ്റലിക്ക് പോയതും. പിതാവിനെ അന്ന് കാണാൻ പറ്റിയില്ലെങ്കിലും രണ്ടാമത്തെ യൂറോപ്യൻ ശുശ്രൂഷയുടെ സമയത്ത് പിതാവിനെ കാണാനുള്ള അവസരം കിട്ടി. അത് ദൈവത്തിൻ്റെ ഒരു പ്ലാനായിരുന്നു. വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ജോൺ ബോൾ രണ്ടാമൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ പിന്നെ ധ്യാനങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നവർ പരസ്യപ്പെടുത്തുമായിരുന്നു. അതും ഒരു ശുശ്രൂഷയ്ക്ക് ആളെ കൂട്ടാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടതാണ്. ഭൗതികമായ ലോകത്ത്, ജനസേവന ലോകത്തൊക്കെ പ്രവർത്തിക്കുന്ന സിദ്ധികൾ ആത്മീയ വചന പ്രഘോഷണ മേഖലയിലേക്ക് ദൈവം ഉപയോഗിക്കുന്ന ഒരു വേറിട്ട ശൈലിയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ ഇന്നിപ്പോൾ പരിചയപ്പെട്ട സിസ്റ്റർ തെരേസ് ഒറ്റയ്ക്കല്ല, സിസ്റ്റർ ചില കുടുംബക്കാരുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. സിസ്റ്റർ ഒന്ന് ആ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്തും, ആരൊക്കെയാണ്? ആദ്യമായി ഞാൻ പറയട്ടെ, ഞാൻ ജർമ്മനിയിൽ വന്ന ശേഷം എൻ്റെ മാതാപിതാക്കന്മാരും സഹോദരി സഹോദരൻ പറഞ്ഞു, ഇനി എങ്ങോട്ടും പോകരുത്, കാരണം ഞാൻ 4 വർഷം മംഗലാപുരത്തും 1 വർഷം ഡൽഹിയിലും 15 വർഷം ജർമ്മനിയിലുമായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സാൻജോയിൽ ജോലി ചെയ്യുമ്പോഴാണ് ഈ വിളി കിട്ടി ഞാൻ ശുശ്രൂഷയ്ക്ക് പോവുക. അപ്പം എൻ്റെ വീട്ടുകാർ വലിയ എതിരായിരുന്നു ഇത്. എന്നാൽ എൻ്റെ കുടുംബത്തിലേക്കും പരിശുദ്ധാത്മാവ് ഇറങ്ങി ചെല്ലുവാനും എൻ്റെ അപ്പന് നീണ്ട 3 വർഷമായിട്ടുണ്ടായിരുന്ന കാലിലൊരു വ്രണം വിധമായിട്ട് മാത്യു നായക്കിമ്പറമ്പിളച്ചൻ്റെ ശുശ്രൂഷയിലൂടെ പൂർണ്ണ സൗഖ്യം കിട്ടുവാനും ഇട വന്നു. അതിലൂടെ വീട്ടുകാർക്കും വിശ്വാസം ഉണർന്നു. അതിനുശേഷമാണ് എൻ്റെ സഹോദരങ്ങളും മാതാപിതാക്കന്മാരും ഞാനീ പോകുന്നതിന് കൂടുതൽ സന്തോഷം പ്രകടിപ്പിക്കാനായിട്ട് വന്നത്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിൽ ഈ അടുത്ത് വലതുവശത്തിരിക്കുന്നത് എൻ്റെ മൂത്ത ചേച്ചി സിസ്റ്റർ മെൽസിയാണ്. എൻ്റെ നാത്തൂൻ, രണ്ടാമത്തെ നാത്തൂൻ മേരി, എൻ്റെ രണ്ടാമത്തെ ആങ്ങള ഡേവിസ് ഇവരാണ്. നായക്കിമ്പറമ്പിളച്ചൻ്റെ സുവിശേഷ പ്രഘോഷണ മേഖലയിൽ കാൽനൂറ്റാണ്ടായി സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റർ തെരേസിനിൽ നിന്നുള്ള വെളിപ്പെടുത്തലുകളാണ് നമ്മൾ കേട്ടത്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നതുപോലെ, സുവിശേഷത്തിനു വേണ്ടി എന്നോടൊപ്പം പ്രയത്നിച്ച ആ സ്ത്രീകളോട് നന്ദി വേണം, അവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ട് എന്നതുപോലെ നായക്കിമ്പറമ്പിളച്ചൻ്റെ സുവിശേഷ മേഖലയിൽ അദ്ദേഹത്തോടൊപ്പം പ്രയത്നിച്ച സിസ്റ്റർ തെരേസ് ഇനിയും നമ്മോട് പല കാര്യങ്ങളും സംസാരിക്കേണ്ടതുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ, അടുത്ത ആഴ്ച നമുക്ക് അതിനായി കാത്തിരിക്കാം. ഇപ്പോൾ നമ്മൾ നായക്കിമ്പറമ്പിളച്ചൻ്റെ ശുശ്രൂഷ മേഖലകളിൽ ലഭിച്ച അനുഗ്രഹങ്ങളും സാക്ഷ്യങ്ങളും സൗഖ്യങ്ങളും ശ്രവിക്കുന്നു. അതിനുശേഷം ആരാധനയിലേക്ക് പ്രവേശിക്കും. അനുഗ്രഹത്തിനായി നമുക്കും കാത്തിരിക്കാം. എൻ്റെ പേര് ഫിലിപ്പ് ജോണ്, ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് വരുന്നു. 84 എൻ്റെ ശരീരം പൂർണ്ണമായി തളർന്നതാണ്. 94 ഞാനിവിടെ ധ്യാനം കൂടി, അതിന് ശേഷം ഇവിടെ ധ്യാനം കൂടി. എന്നാൽ ഈ സ്തുതിപ്പിൻ്റെ സമയത്തും ഈ ആരാധനയുടെ സമയത്തും എൻ്റെ ശരീരത്തിലെ പൂർണ്ണമായൊരു ബലം കിട്ടുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഇപ്പോൾ എനിക്ക് നടക്കുന്നതിന് വലിയ പ്രയാസമായി തോന്നുന്നില്ല. ഈ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഞാൻ നടക്കുന്നത് വളരെ പ്രയാസമായിരുന്നു. എന്നാൽ ഇപ്പോൾ നിൽക്കിൽ നിന്നോ നടക്കുന്നതിനോ ഒരു പ്രയാസമായി എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ 84 വന്ന തളർച്ച, പിന്നെ ഒരു ധ്യാനം കൂടി, 2 ധ്യാനം കൂടി, ഇപ്പോൾ 3-ാമത്തെ ധ്യാനം. എൻ്റെ പേര് രമണി, ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു.
അഞ്ചു വർഷമായി കാലു വേദന, ഈ സ്റ്റെപ്പ് കയറാൻ പറ്റിയിരുന്നില്ല. ഇപ്പോഴാണ് എനിക്ക് ഈ സ്റ്റെപ്പ് കയറാൻ സാധിച്ചത്. അഞ്ചു വർഷമായിട്ട് സ്റ്റെപ്പ് കയറാൻ പറ്റാത്ത ആൾ ഇപ്പോൾ സ്റ്റെപ്പ് കയറിയിരിക്കുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. കാണാത്ത കണ്ണുകളുണ്ടോ യേശുവേ, അങ്ങയേ കാണാത്ത കണ്ണുകളുണ്ടോ? വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. എല്ലാവരും കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്, ഉന്നതമാണ്. അനന്ത സ്നേഹത്താൽ, അനന്ത കരുണയാൽ, അനന്ത ജ്ഞാനത്താൽ നമ്മളെ കാണുകയും സ്നേഹിക്കുകയും ശ്രദ്ധിക്കുകയും നമുക്ക് വേണ്ടി കരുതുകയും നമ്മെ പരിപാലിക്കുകയും രാത്രിയും പകലും യാത്രയിലും നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും നമ്മുടെ പാപം ക്ഷമിക്കാൻ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുവാൻ, സൗഖ്യം നൽകുവാൻ, ജീവിതത്തിന് ലക്ഷ്യം പകർന്നു തരുവാൻ, നമ്മെ പുനരുദ്ധരിക്കുവാൻ, നമ്മെ പുതിയ സൃഷ്ടിയാക്കുവാൻ, യേശുവിൽ പുതിയ സൃഷ്ടിയാക്കുവാൻ കാത്തിരിക്കുന്ന ദൈവം ഇതാ വിശുദ്ധ കുർബാനയിൽ, തിരുവോസ്തിയിൽ നമ്മളെ എല്ലാവരെയും നോക്കിക്കൊണ്ട്, കണ്ടുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ അവിടുന്ന് അനന്ത കരുണയാൽ നമ്മുടെ പാപം ക്ഷമിക്കുന്നു. കഴിഞ്ഞ കാലത്തെ പാപങ്ങൾ നമുക്കെതിരായിട്ട് അവിടുന്ന് പരിഗണിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം അവിടുന്ന് ആവശ്യപ്പെടുന്നു, ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 17:30. ഒരു പുതിയ ജീവിതം നമുക്ക് നൽകുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. നമ്മളെ പഴയതെല്ലാം മാറ്റിക്കളയുവാൻ, ഒരു പുതിയ സൃഷ്ടിയാക്കുവാൻ, നമ്മളെ പഴയ മനുഷ്യനെ, ദുരാസക്തികളാൽ മലിനപ്പെട്ട പഴയ മനുഷ്യനെ നമ്മിൽ നിന്ന് നീക്കിക്കളഞ്ഞ് പരിശുദ്ധാത്മാവിൽ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നമുക്ക് നൽകുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജോലി തടസ്സം നീക്കി കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നുണ്ട്. എന്ത് കാരണത്താൽ ഇങ്ങനെ നമ്മളെ അനുഗ്രഹിക്കുന്നു? ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും ആദ്യം അന്വേഷിക്കുവിൻ, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. ഈ സർവശക്തമായ ദൈവ വാഗ്ദാനത്താൽ നമ്മുടെ തടസ്സങ്ങൾ കർത്താവ് നീക്കിക്കളയുന്നു. സങ്കീർത്തനം 50:15. അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. നമുക്ക് അത്ഭുത കൃപകൾ നൽകി അത് സാക്ഷ്യപ്പെടുത്തണമെന്നും ദൈവജനത്തിന്റെ മുമ്പില് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. യേശുവേ നന്ദി. നടക്കാൻ വളരെ പ്രയാസമുള്ള ഒരു മകൾക്ക് കർത്താവ് സൗഖ്യം നൽകുന്നു. ഏറ്റുപറയേണ്ട വചനം 4:13. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ എനിക്ക് സാധിക്കും. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ എനിക്ക് സാധിക്കും. വിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് മുട്ടുകുത്താൻ സാധിക്കുന്നവരൊക്കെ മുട്ടുകുത്തുക. യേശുവേ അങ്ങയേ കാണാത്ത കണ്ണുകൾ.
ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. അടുത്ത ആഴ്ച നമുക്ക് സിസ്റ്റർ തെരേസുമായി തന്നെ സംസാരിച്ച് കൂടുതൽ ആത്മ വെളിച്ചം സ്വീകരിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്ത ആഴ്ച കാണും വരെ നമുക്കിടയിൽ ദൈവം നിരന്തരം പ്രവർത്തിക്കട്ടെ.